ജിൻഡോടെ വിഷമം എന്തായിരുന്നെന്ന് അറിയാമോ ഗൈസ്? ജിൻഡോടെ ലൈറ്റർ ആരും എടുത്ത് മാറ്റി വെച്ചു, നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അതായിരുന്നു പുള്ളിയുടെ വിഷമം, അതുകൊണ്ടാണ് അവിടെ വിഷമിച്ച് മാറിയിരുന്നത്. കാരണം അതാണ്, അത് മനസ്സിലായല്ലോ. അത് ബിഗ് ബോസ് തന്നെ പരിഹരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കുറച്ച് മുമ്പ് ലൈവില് കണ്ടത്. ബിഗ് ബോസ് ലെറ്റർ അയച്ചു കൊടുത്തു, ആ ഒരു കോർണറിലെ സാധനം ഇരിപ്പുണ്ട്, പോയി എടുത്തോ, ജിൻഡോ പിണങ്ങി ഒന്ന് മാറിയിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അത് പറഞ്ഞതും പുള്ളി ഇവരുടെ ആ ഒരു കലാപരിപാടിയിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് അർജുന്റെ അമ്മയുമായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് പുള്ളിയുടെ മൂഡൊക്കെ മൊത്തത്തിൽ മാറിയത് കേട്ടോ. ഡീപ്പായിട്ട് ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചതാണെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ അല്ല, ഇതാണ് ജിൻഡോ. കൊറേ ബുദ്ധിയും മണ്ടത്തരവും വിഷമവും കുട്ടികളിയും ഒക്കെയാണ്, ഇതൊക്കെയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും. പുള്ളിയില് ലൈറ്റർ കാണാതിരുന്നതിന് മാറിയിരുന്ന് കരയുക, അവിടെ കിടന്ന് ഉറങ്ങുക, പട്ടിയെ കൊണ്ട് കൊരപ്പിക്കുക, പിന്നെ വന്നു നിന്നിട്ട് ഡാൻസ് കളിക്കുക. എന്തായാലും ജിൻഡോടെ ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് കണ്ടു കേട്ടോ. അർജുന്റെ അമ്മയും പൊളിച്ചടിക്കും, രണ്ടുപേരും കൂടെ നല്ല കിടിലൻ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. എല്ലാരും കൂടെ പാട്ടൊക്കെ പാടി വൻ ഓളമായിരുന്നു ലൈവിനകത്ത്. അങ്ങനെ ജിൻഡോടെയും പിന്നെ എല്ലാവരുടെയും കലാപരിപാടികളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ പോലെ തന്നെ മറ്റേ ടാസ്ക്കാണ്, കഥ പറയുന്ന ടാസ്ക്. അർജുന്റെ അമ്മയും സീതുവിന്റെ അമ്മയും കഥ പറയുന്നുണ്ട്. അതിപ്പോ ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ്.